അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി ഫായിസീന ബിറിദ്വാൻ. അമ്മാ ബാദ്, എംഎസ് വോയിസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വതആല ഹിയത്തിലും ബരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അള്ളാഹു സലാമത്ത് നൽകട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും ദുആകൾ അള്ളാഹു ദുആ വസീയത്തുകൾ അള്ളാഹു കബൂലാക്കി റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ ശിഹാബ് ചോറ്റൂരിൻ്റെ കാൽനടയായിക്കൊണ്ടുള്ള കേരളത്തിൽ നിന്ന് പുറപ്പെട്ട കഅബയിലേക്കുള്ള, മക്കയിലേക്കുള്ള, മദീനയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ യാത്ര എളുപ്പമാക്കി. വളരെ റാഹത്തോടെ സന്തോഷത്തോടെ യാത്ര ചെയ്യാനും മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കാനൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എം എസ് വോയിസ് എന്ന എൻ്റെ ഈ ചാനലിൽ എന്നും രാവിലെ ഒരു പേജ് ഖുർആൻ ഓതി, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി യാസീൻ ഓതി, അതുപോലെ അസ്മാഉൽ ഹുസ്നൊക്കെ ചൊല്ലി, അദ്കാർ സ്വഭാവമൊക്കെ ചൊല്ലി ദുആ ചെയ്യുന്ന ഒരു മജ്ലിസിലുണ്ട്. അതിൽ ആഴ്ചയിൽ കുറച്ച് സ്വലാത്ത്, എല്ലാ വ്യാഴാഴ്ചയും കുറച്ച് സ്വലാത്ത് ചൊല്ലി ഹബീബിൻ്റെ റൗളയിലേക്ക് ഹദ്യ ചെയ്ത് ദുആ ചെയ്യുന്നൊരു മജ്ലിസുണ്ട്. ആ മജ്ലിസിലേക്ക് പല ഉമ്മമാരും സലാത്തുകൾ ചൊല്ലി അയക്കുമ്പോൾ അവരുടെ ദുആ വസിയത്ത് അയക്കാറുള്ളത് പലവരും ആ നടന്ന് ഹജ്ജിന് വേണ്ടി പോകുന്ന ആ ശിഹാബ് മോന് യാതൊരു പ്രയാസവും വിഷമവും കൂടാതെ ആ ഹജ്ജിന് ചെയ്യാൻ അദ്ദേഹത്തിന് അവിടെ എത്താൻ കഴിയണം, അതിനുവേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പലവരുടെയും ദുആ വസിയത്തുകൾ കാണാൻ കഴിയും. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഈ ശിഹാബ് ചോറ്റൂര് എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഹജ്ജ് യാത്രയിലൂടെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജി, ഒരുപാട് ജനങ്ങളിലുണ്ടായിട്ടുള്ള വ്യത്യാസം, ഹജ്ജിനോടും ഉംറയോടും ഒക്കെയുള്ള താല്പര്യം, ഒരുപാട് നാടുകൾ ഉണർന്ന് പ്രവർത്തിക്കുന്ന ചിന്തകൾ, അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുന്ന കാഴ്ചകൾ, ഇതൊക്കെ നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെ അദ്ദേഹം അജ്മീർ ദർഗാ ഷെരീഫ്, സുൽത്താൻ അൽ ഹിന്ദ് ഖാജ മുഈദുദ്ദീൻ ജിസ്തി തങ്ങളുടെ ദർഗാ ഷെരീഫ് സന്ദർശിച്ചു, ദുആ ചെയ്തു. അദ്ദേഹം അവിടെ നിന്ന് യാത്ര തിരിക്കുമ്പോൾ നമ്മളൊക്കെ കണ്ടവരാണ്, വലിയ ഉയരങ്ങളിൽ ക്രെയിന് ഉയർത്തി നിർത്തി അതിൻ്റെ കൊട്ടയിൽ മൂന്നാല് ചെറുപ്പക്കാർ കയറി അതിൻ്റെ മുകളിൽ ഒരു ബക്കറ്റിൽ റോസാപ്പൂ നിറച്ചു വെച്ച് അദ്ദേഹം നടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിലേക്ക് പുഷ്പം ഇങ്ങനെ വാരി വിതറുകയാണ്. അതുപോലെ തന്നെ ഹൈവേയുടെ മുകളിൽ വളരെ ഉയരത്തിൽ സൂചനാ ബോർഡ്, ഏത് സ്ഥലത്തെത്തി ഇന്ന സ്ഥലത്തേക്ക് ഇത്ര കിലോമീറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ആ നെയിം ബോർഡിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഇന്ത്യയുടെ പതാക ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവരും അതുപോലെ അതിൻ്റെ മുകളിൽ നിന്ന് പുഷ്പങ്ങളും ഒക്കെ ഇങ്ങനെ വിതറുന്നതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ ഒരുപാട് ജനങ്ങളുടെ അകമ്പടിയോടെ, പോലീസിൻ്റെ വലിയ സപ്പോർട്ടോടെ, സഹായത്തോടെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു വെള്ളക്കുതിരയുടെ മുകളിൽ ഒരു സഹോദരൻ ഇന്ത്യയുടെ പതാക ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുലു തക്ബീർ പറഞ്ഞുകൊണ്ട് ബ്രിഡ്ജിൻ്റെ മുകളിൽ നീണ്ടു കിടക്കുന്ന, കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ആളുകളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന് ആശീർവാദങ്ങൾ അയച്ചുകൊണ്ട് ബ്രിഡ്ജിൻ്റെ താഴത്തുകൂടെ ഹൈവേയിലൂടെ അദ്ദേഹം നടന്നു പോകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ കാണുമ്പോൾ ആ നാട്ടിൽ അദ്ദേഹം നടന്നു പോകുന്ന ആ ഏരിയയിൽ എത്രത്തോളം എനർജി ഉണ്ടായിട്ടുണ്ട്, എങ്ങനെയെങ്കിലും പരിശുദ്ധമായ കഅബയിൽ പോകണം, ഹജ്ജ് ഉംറയും ചെയ്യണം എന്നുള്ള ചിന്താഗതി ഓരോ പാവപ്പെട്ടവൻ്റെ ഹൃദയത്തിലേക്ക് ഒന്നും കൂടിയും ആ ചിന്തകൾക്ക് ഊർജം ലഭിച്ചിരിക്കുകയാണ്.
ഞാൻ പറഞ്ഞു വന്ന പോസിറ്റീവ് എനർജി അതാണ്. കേരളത്തിൽ നിന്ന് അദ്ദേഹം അജിന് പോയിന്റ് കാൽനടയായി പുറപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് ഇത്ര ഗൗരവമായിട്ട് ഇത്രയൊക്കെ മേഖലയിലേക്ക് ഇത് എത്തിപ്പെടുമെന്ന് നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല, പ്രതീക്ഷിച്ചിട്ടുമില്ല. എൻ്റെ അറിവിൽ എൻ്റെ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് കിതാബൊക്കെ ഓതി തന്നിരുന്ന സിദ്ദീഖ് അൻവരി കാപ്പ് എന്ന് പറയുന്ന കാപ്പിലുള്ള പെരിന്തൽമണ്ണ കാപ്പ് പ്രദേശത്തുള്ള സിദ്ദീഖ് അൻവരി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വല്യപ്പ നടന്ന് ഹജ്ജിന് പോയവരാണ്. അങ്ങനെ പലരുടെയും വല്യപ്പമാർ നടന്ന് ഹജ്ജിന് പോയിട്ടുണ്ട്. അന്നൊക്കെ അവർ പോകുമ്പോൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയില്ല. കാരണം വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ എവിടെ എത്തി, ഇനി എവിടേക്കാണ് അടുത്ത സ്റ്റെപ്പ്, എന്ന് അവിടെ എത്തും, എന്ന് തിരിച്ചു വരും എന്നൊന്നും വിവരങ്ങൾ കൊടുക്കാനുള്ള സാങ്കേതിക വിദ്യ അത്രത്തോളം പുരോഗമിച്ചിട്ടില്ല. ഒരു കാലത്ത് വീട്ടിൽ നിന്ന് പോകുമ്പോൾ മരണവീട് പോലെയാണ്. കാരണം യാത്ര പറഞ്ഞു പോകുമ്പോൾ ഇതിന് തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. ഇനി എവിടേക്ക് നാളെ എവിടെയായിരിക്കും, മറ്റന്നാൾ എവിടെയായിരിക്കും എന്നൊന്നും അറിയാൻ കഴിയാത്ത രീതിയിലാണ് മുൻപുള്ള യാത്രകളൊക്കെ. പലവരും ഹജ്ജിന് പോയി തിരിച്ചു വന്നവരുണ്ട്, പലവരും ഹജ്ജിന് പോയി തിരിച്ചു വരാൻ കഴിയാത്തവരുണ്ട്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയകൾ ഇന്നത്തെ കാലഘട്ടം വളരെയധികം പുരോഗമിച്ചു. അതുകൊണ്ട് തന്നെ ശിഹാബ് ചോറ്റൂരിൻ്റെ നാളത്തെ യാത്ര എവിടെയാണ്, നാളെ എത്ര കിലോമീറ്റർ നടന്നു എന്നൊക്കെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇത് അദ്ദേഹം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നുണ്ട്. വിമർശിക്കുന്ന ആളുകളൊക്കെ ഇപ്പോൾ വിമർശനം നിർത്തി. കാരണം ഇനിയും വിമർശിക്കാൻ നിന്നാൽ വിമർശിക്കപ്പെടുന്ന ആളെ നന്നായി വിമർശിക്കും, മറ്റുള്ളവർ വിമർശിക്കുമെന്ന് ബോധ്യമായതുകൊണ്ട് തന്നെ. കാരണം അദ്ദേഹത്തിൻ്റെ വിനയത്തോടുകൂടിയുള്ള സംസാരം, അദ്ദേഹത്തിൻ്റെ വിനയത്തോടുകൂടിയുള്ള നടത്തം, ആളുകളോടുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിന് കൂടുതൽ ഗ്രൗണ്ട് സപ്പോർട്ടും സഹായങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഗവൺമെൻറ് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുള്ള വളരെയധികം സഹായകരമായ ഇടപെടലുകൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ജനക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ പ്രയാസമില്ലാതെ വിഷമമില്ലാതെ നടന്നു പോകാൻ കഴിയുന്നുണ്ട്. ഈ ആളുകളെ നിയന്ത്രിക്കാൻ ഒരു വിഭാഗം ആളുകളില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല. ആളുകൾ തിക്കും തിരക്കും കൂടിയാൽ തന്നെ യാത്ര തന്നെ ഒരു ശിക്ഷയാണ്, അതാപാണ്, പ്രയാസമാണ്. അതിൻ്റെ ഇടയിൽ തിക്കുകളും തിരക്കുകളും കൂടിക്കഴിഞ്ഞാലോ നമുക്ക് യാത്ര മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അൽഹംദുലില്ലാ, അദ്ദേഹം കേരളത്തിൽ നിന്ന് പുറപ്പെട്ടു. കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഈ 5 സംസ്ഥാനങ്ങൾ അദ്ദേഹം പിന്നിട്ടു. ഇപ്പോൾ രാജസ്ഥാനിലൂടെ ഹാജാ തങ്ങളുടെ ഖബർ സിയാറത്ത് കഴിഞ്ഞു അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തു. ആ യാത്രയിലാണ് നാം ഈ കണ്ടതൊക്കെ. അദ്ദേഹത്തിനുള്ള കുതിരകളും കുതിരകളുടെ മുന്നിൽ അകമ്പടിയോടെ അദ്ദേഹം പോകുന്നത്, അതുപോലെ തന്നെ ആളുകൾ റിസ്ക് എടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കാനും അദ്ദേഹത്തെ ഒന്ന് ബഹുമാനിക്കാനും ഒരു നേരം ഒരു നോക്ക് കാണാനുമൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടിയത് അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ കഅബയോടുള്ള സ്നേഹമുള്ളത് കൊണ്ടാണ്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യമുറങ്ങുന്ന മദീനയിലേക്കാണ് അദ്ദേഹം പോകുന്നത്, ഹജ്ജ് ചെയ്യാനാണ് അദ്ദേഹം പോകുന്നത്. അല്ലാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വിളിക്ക് ഉത്തരം നൽകാനാണ് പോകുന്നത്. ഈ ഒരു ചിന്താഗതിയിലൂടെയാണ് ആളുകളുടെ ഹൃദയത്തിൽ അദ്ദേഹത്തിനോട് ഇത്രമേൽ സ്നേഹവും ഇഷ്ടവും ഉണ്ടാകാൻ കാരണം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഈമാൻ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ ഈമാനുകളൊക്കെ തട്ടി ഉണർത്തുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ബഹുമാനപ്പെട്ട നമ്മളെ ശിഹാബ് ചോറ്റൂരിൻ്റെ യാത്രയിലൂടെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ അദ്ദേഹത്തിന് വേണ്ടി ദിവസവും ദ്വാ ചെയ്യുന്നു. അദ്ദേഹം ദ്വാവസിയത്ത് അങ്ങനെ തന്നെയാണല്ലോ, നിങ്ങളെല്ലാവരും ദ്വാരിക്കണം. ഒരു പ്രയാസവും വിഷമവും കൂടാതെ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാൻ റസൂലുള്ളാഹിന്റെ റൗളയിൽ പോയിക്കൊണ്ട് സലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് എന്ന് സലാം പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യാനൊക്കെ ഉള്ള ഭാഗ്യത്തിന് വേണ്ടി, തൗഫീഖിന് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദ്വാവസിയത്തുകൾ നമ്മൾ കാണാറുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിൻ്റെ യാത്ര എളുപ്പമാക്കി റാഹത്തോടുകൂടി ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാനുള്ള ഭാഗ്യം തൗഫീഖ് അദ്ദേഹത്തിനും നാളെ നമുക്കും ഒക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി 2 സംസ്ഥാനം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ, രാജസ്ഥാനിലൂടെ അദ്ദേഹം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനി ഹരിയാനയും പഞ്ചാബും പിന്നിട്ട് കഴിഞ്ഞാൽ ഇന്ത്യ അദ്ദേഹം വിട്ടു. പിന്നെ മറ്റൊരു രാഷ്ട്രത്തിലേക്കാണ് അദ്ദേഹം പ്രവേശിക്കുന്നത്. നാം ഓരോ ദിവസവും കഴിഞ്ഞ് പോകുന്തോറും അദ്ദേഹത്തിൻ്റെ യാത്രയിലുള്ള ആളുകളുടെ തിക്കും തിരക്കുകളും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ഒരുമിച്ച് കൂടുന്ന തടിച്ചുകൂടുന്ന ജനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ആളുകൾ കൂടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യാത്ര നിർത്തിവെക്കേണ്ടി വരുമോ എന്ന് വരെ ചിന്തിക്കുന്നവരും ചർച്ച ചെയ്യുന്നവരുമായ ആളുകളുണ്ട്. കാരണം അദ്ദേഹത്തിന് പ്രയാസമുണ്ടായേക്കാം.
എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ കഅബ ശരീഫിൽ എത്തിച്ചേരാനും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്യാനും മർദിയായ സിയാറത്ത് ചെയ്യാനും ഒക്കെ അള്ളാഹു അദ്ദേഹത്തിനും നാളെ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും എല്ലാവിധ മുറാദുകളും അള്ളാഹു സുബ്ഹാനഹു തആല നിറവേറ്റി നൽകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മളൊക്കെ ആക്കിവിട്ട് നന്നാക്കി ഈമാൻ സലാമത്തായി മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസീകും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.